അഡ്വക്കേറ്റ് അരവിന്ദൻ, ഐ മീൻ പുള്ളി ഡയലോഗ് പഠിക്കാനൊക്കെ ജീനിയസ് ആണ്. നമ്മൾ 8 ദിവസം കൊണ്ട് പഠിക്കുന്നത് പുള്ളി 6 മണിക്കൂർ കൊണ്ട് പഠിക്കുമെന്നാണ് ഞാൻ വീക്ഷിച്ചറിഞ്ഞത്. അവിടെ അവിടെ വെച്ച് എങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായോ? പിന്നെ ഒരു കോഡ് ഡ്രാമയില് എന്താ പറയാ, ഹിന്ദി ആരുടെയും തന്തയുടെ വകയിലാന്ന് പറയുന്നതിനെക്കാട്ടി മുന്നേ ഒരു മുഴുനീള ഡയലോഗുണ്ട്, അയാൾ ഒറ്റക്ക് ഒരു ഷോട്ടില് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ ഒരുപാട് ഷോട്ടുകൾ. അപ്പൊ ഞാൻ എന്നോടൊക്കെ പറഞ്ഞു, പുള്ളി ആ സമയത്ത് വന്ന് നിന്നിട്ട് എടുത്തിട്ട് ഒന്ന് വായിച്ചിട്ട് കൊടുക്കും. എനിക്ക് തോന്നുന്നത് തലേ ദിവസം കുത്തിയിരുന്ന് പഠിക്കുന്നുണ്ടോ, ഞാനൊക്കെ അങ്ങനെ പഠിച്ചാലും എനിക്ക് പറ്റില്ല. എന്താന്ന് അറിയില്ല, ആ സമയത്തൊക്കെ പുള്ളി അടുത്ത് കൂടെ അങ്ങനെ പോകുമ്പോഴും വരുമ്പോഴും ടപ് 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 ടപ്പ് നടിക്കും. നമ്മുടെ ക്ലാസ്സിലൊക്കെ ടീച്ചർമാര് വരുന്നൊക്കെ പോലെ വരുന്ന പോലെ ടിക് ടിക് ടിക്. എന്തിനാന്ന് അറിഞ്ഞൂടാ, ഞാൻ ഒന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ട് ഒരു ടിക് 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 അടിക്കും. ഞാൻ പിന്നെ മിണ്ടാനോ സൈഡിക്കോ പോയിട്ടില്ല. ലാൽജോസ് എനിക്ക് ക്ലാസ് മേറ്റ്സ് മീശമാതം എനിക്ക് മിന്നുന്ന, പിന്നെ നായിക നായിക നമ്മളിപ്പോ ചെയ്ത സോളമനേക്കാളും ഇതൊക്കെ ഇങ്ങനെ 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 മിന്നും, അയാള് ഞാൻ തമ്മില് അങ്ങനെ. പഠിപ്പിച്ചും തന്നില്ല, ഇപ്പോഴും ഇടയ്ക്ക് ടെക്സ്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ സോളമന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ വന്ന് കണ്ട് ആ സീനത്തെ വിളിച്ചിട്ട്. അയ്യോ, അതായത് ഓൾ ടീം എനിക്ക് പെട്ടെന്ന് അനുവിന് ഓർമ്മ വരും, ജീവൻ ഓർമ്മ വരും, അർജുന ഓർമ്മ വരും, ഒരു ഓൾ ടീം മിനിന് ഓർമ്മ വരും, സിബിച്ചൻ ഓർമ്മ വരും, പിന്നെ നമ്മുടെ പോലീസ് സാറിന് ഓർമ്മ വരും. അവരൊക്കെയായിട്ട് ഞാൻ എപ്പോഴും കോണ്ടാക്ടിലില്ല, പക്ഷെ സ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ടിലുണ്ട്. ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ നന്നായിട്ടുള്ള കുട്ടിയാണ് വിൻസി. ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് സേവിങ്സ് പരിപാടികള് അറുത്ത്, ഇപ്പം എന്റെ ഫോണിൽ തന്നെ ഞാൻ ഈ മാസത്തെ ചെലവുകള് കൂട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് മാസം എന്നാലും ഏകദേശം നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെലവാക്കുകയാണെങ്കിൽ എത്ര രൂപ ചെലവ് വരും? കഴിഞ്ഞ മാസം ഒട്ടും ചെലവ് വന്നിട്ടില്ല. എനിക്ക് ചെലവില്ല പേഴ്സണലി, ഞാൻ വീട്ടിൽ നിൽക്കുന്നോണ്ട് എനിക്ക് ചെലവില്ല. വീട്ടു ചെലവ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരു ചെറിയൊരു എമൗണ്ട് മാറ്റി വെക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ കൊച്ചി വരുമ്പം കുറച്ച് ചെലവുണ്ടാവും, നമ്മൾ ഔട്ടിങ് പോകുമ്പോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുമ്പം ഒക്കെ ഹാങ് ഔട്ട് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ചെലവുകൾ വരും. അർത്ത് കുറിക്കും ഞാനതൊക്കെ ടാലി ചെയ്യും, എങ്ങനെയെങ്കിലും ടാലി ചെയ്യും. പടം ഒന്നുമില്ലേ, വെറുതെ ഇരിപ്പാണോ എന്ന് ചോദിക്കുന്നവരോട് നല്ല മറുപടി കൊടുക്കാറുണ്ട്? ഇല്ല, ഞാൻ വീട്ടിലെത്തുമ്പം അയൽപ്പക്കത്തെ ആൾക്കാർ ഇപ്പൊ ഷൂട്ടില്ലേ എന്ന് ചോദിക്കും. വീട്ടിലില്ലെങ്കിൽ ഷൂട്ടിന് പോയിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെത്തി കഴിഞ്ഞപ്പോ ഷൂട്ടൊന്നുമില്ലേ എന്ന് ചോദിക്കും. അപ്പൊ അതിനൊക്കെ ഇല്ല, കാര്യം കഴിഞ്ഞു. എന്താ ഇല്ലാത്തെന്ന് ചോദിക്കാൻ വരാത്ത രീതിയിൽ ഇല്ല എന്ന് പറഞ്ഞു പോ. കൂടുതലൊന്നും അന്വേഷിക്കാൻ വരാനുള്ള അവസരം കൊടുക്കാറില്ല അല്ലേ?